കൂട്ടുകാരെ ചെൻസിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു ഹെയർ സ്റ്റൈൽ സെഗ്മെൻ്റ് ആയാലോ, പ്രത്യേകിച്ച് നമ്മൾ ഒരു റുട്ടീനായിട്ട് നമ്മൾ ബേസിക്കലി ഒരൊറ്റ ഹെയർ സ്റ്റൈലാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേനും മൂന്ന് കാരണമുണ്ട്. ഒന്ന്, നമുക്ക് നെറ്റി ഭയങ്കരമായിട്ട് കയറിയിരിക്കുന്നതുകൊണ്ട് അത്യാവശ്യം അങ്ങനെ ഒരു ചെറിയൊരു പ്രോബ്ലം വരുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഏതെങ്കിലും ഒരു ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തേച്ച് അത് ബാർബറുടെ അടുത്ത് പറയാൻ പോകും. അതിപ്പം നിങ്ങളുമായിട്ട് ഞാനത് ഷെയർ ചെയ്യും. അപ്പം ഇതിപ്പം ഈ ഫോട്ടോസ് എന്ന് പറയുന്ന പല ഇതായിട്ടായിരിക്കും വരുന്നത്. അപ്പോഴത്തേനും കുറച്ച് ഡ്യൂറേഷൻ ഉണ്ടാവും. ഇതിപ്പം ആദ്യത്തെ ഒരു സെറ്റ് ഫോട്ടോ അയക്കുക, അത് കഴിഞ്ഞ് വെച്ച് പിന്നെ കുറച്ച് ഏറെ കഴിഞ്ഞ് വെച്ച്, ഫോർ എക്സാമ്പിൾ എന്തുവാ, നമ്മൾ അടുത്ത് താടിമുടിയൊക്കെ നന്നായിട്ട് വളർന്നു വെച്ച് വേണം നമുക്ക് പിന്നെ അടുത്തൊരു ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പം ഹെയർ സ്റ്റൈൽ കൂടുതൽ സൂട്ടാകുന്ന ഏതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിയിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. അത്യാവശ്യം പ്രസൻറ്റബിൾ ആയിട്ടുള്ള ഏതായിരിക്കും കൂടുതൽ ബെറ്റർ എന്ന് ഒന്ന് കമൻ്റ് ചെയ്യുക, ഒന്ന് അറിയിക്കുക. ഇത് കണ്ടിട്ട് പരീക്ഷിക്കാവുന്നതാണെന്ന് തോന്നുന്നുണ്ട്. ഇന്നിപ്പം ഈ കരിമ്പുള്ളിയുടെ അടുത്ത് നമുക്ക് ഇത് തന്നെ പറയാം. പുതിയ കെട്ടപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ഹെയർ സ്റ്റൈലിങ്ങിന് വന്നിരിക്കുന്നത് നമ്മൾ കാഞ്ഞിരപ്പള്ളിയിലുള്ള കല്ലൂണ ഹെയർ സ്റ്റൈലുകൊണ്ടാണ്. അപ്പോൾ കമൻസ് അറിയിക്കും. ദോഷം പറയരുത്, ഞാൻ വണ്ടി കുറച്ച് മാറ്റിയിട്ടാണ് അത്യാവശ്യം മറ്റേ ഇങ്ങോട്ട് പോയത്. ഒരു അര മുക്കാൽ കിലോമീറ്റർ മാറ്റിയായിരുന്നു വണ്ടി ഇട്ടിരുന്ന് പോയി വെട്ടാൻ പോയത്. ഇന്നപ്പോഴത്തേനും ഇച്ചിരി പാർക്കിങ്ങുള്ള സ്ഥലം നോക്കിയപ്പോഴത്തേനും ഒരു ഇച്ചിരി മാറ്റിയായിരുന്നു വണ്ടി ഇട്ടിരുന്നത്. അപ്പം ദോഷം പറയരുത്, അത്യാവശ്യം തിരിച്ച് വരുന്ന വഴിക്കൊരു ഞാൻ ജസ്റ്റും ഒരു ഹെഡ് കൗണ്ട് നടത്തി. അത്യാവശ്യം നമ്മൾ എന്തെങ്കിലും ആൾക്കാരെ നോക്കുമോ, അങ്ങനെ എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും നോക്കുന്നുണ്ടോയെന്നൊരു ചെറിയ ഹെഡ് കൗണ്ട് പോലെ നോക്കി. അന്നൊരു 15 പേരേലും ഇത് നോക്കിയിട്ടുണ്ട്. അത്യാവശ്യം നമ്മൾക്ക് എക്സ്പ്രഷൻ കണ്ടറിയാം, കൊള്ളാലോ സ്മാർട്ട് പയ്യൻ, സ്മാർട്ട് ചേർക്കൻ. ഒരു കാരണവരാണെന്നുണ്ടായാലും നമ്മൾ എന്തോ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ അത്യാവശ്യം നമ്മൾ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് പോകുമ്പോഴത്തേനും നമുക്കൊരു എക്സ്പ്രഷൻ കാണുമല്ലോ, അത് ഫസ്റ്റ് ഇമ്പ്രഷൻ പോലത്തെ ആ ഒരു എക്സ്പ്രഷനൊക്കെ ആയിരുന്നു കണ്ടിരുന്നത്. എനിക്ക് കുറച്ച് ക്യൂട്ട് ഒരു ഒരു ഇത് തോന്നി, അത്യാവശ്യം നല്ല ഒരു പോസിറ്റീവ് ഫീല് തോന്നി. കാര്യം കട്ടിങ്ങും ഹെയർ സ്റ്റൈലും കൂടെ ഒരു 10-400 രൂപ എന്ന് പറഞ്ഞാലും നമ്മൾ എന്തുവാ, ഇടയ്ക്ക് ഇതുപോലത്തെ സലോണിലൊക്കെ പോകണം. നമ്മൾ ബാർബർ ഷോപ്പിൽ നമ്മൾ പൈസ സേവ് ചെയ്യാൻ വേണ്ടി മാത്രമേ ചെയ്യാം. ജസ്റ്റ് ഒരു പോസിറ്റീവ് വൈബാണ്. അത്യാവശ്യം നമ്മൾ വേറൊരാൾ നമ്മളെ കണ്ടിട്ടൊരു ഒരു പോസിറ്റീവ് ലുക്ക് നോക്കുമ്പോഴത്തേനും ഒരു പ്രത്യേക ഒരു എനർജിയാണ്. അപ്പോഴത്തേനും ഈ മാസത്തെ ഹെയർ സ്റ്റൈൽ കണ്ടിട്ട് ഒരു കമൻ്റ് രേഖപ്പെടുത്തുക. അത്യാവശ്യം ഇപ്പം അടുത്ത പ്രാവശ്യം പുതിയൊരു ഹെയർ സ്റ്റൈൽ അല്ലെങ്കിൽ പുതിയൊരു മേക്കവറായിട്ട് ഒന്ന് എടുക്കണം.